ഇത് ഓടിച്ചപ്പോൾ തന്നെ എനിക്ക് കിളിപോയി. കിളിപോയി എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഇത്രയും എക്സൈറ്റ്മെൻ്റ് ഒരു വണ്ടി തന്നിട്ടില്ല. ഓക്കെ, ബാക്കിയൊക്കെ തരുമെങ്കിലും ഞാൻ പറഞ്ഞ ഈ ഒരു പവർ ആ ഒരു വി ഫോർ, അത് സി ഇത് ഓടിക്കാതെ ഒരിക്കലും നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇത് ഒരു പുള്ളി പറഞ്ഞത് ഒരു 40 കിലോമീറ്റേഴ്സിൽ എത്ര ദൂരം ഒന്ന് ഓടിക്കണം, ആ ഇതിനകത്ത് ഇത് റീഡ് ചെയ്തിട്ട് ആ ടയറിനനുസരിച്ചിട്ട് കാലിബ്രേറ്റ് ആവും. ഓക്കെ, ടയറിനനുസരിച്ച് വണ്ടിയുടെ പെർഫോമൻസ് കാലിബ്രേറ്റ് ആവും. അതെ, ഈസി അത് കാലിബ്രേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത് പുള്ളി. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പം അതായത് നമുക്കിപ്പോൾ ഒരു ഇത് എടുത്തു കഴിഞ്ഞാൽ ഇനി പാർട്സ് കിട്ടുമോ എന്നുള്ള ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല? ഒരു ആവശ്യമില്ല, പാർട്സ് ഫുള്ളി അവൈലബിൾ ആണ്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒന്ന് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചാൽ സുസുക്കിയെക്കാലും ഇതിനകത്ത് എല്ലാം കിട്ടുന്നുണ്ട്, അവരത്ര സപ്പോർട്ടുണ്ട്. ഓക്കെ, അതെ. വെൽക്കം ഗായ്സ്, ഇന്ന് നമ്മൾ ആക്ച്വലി ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു വണ്ടിയുടെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു വണ്ടിയുടെ എഞ്ചിൻ ആ വണ്ടിയിൽ വെച്ച് തന്നെ ചരിച്ച് വെക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കും? പോട്ടെ, ഒരു വണ്ടിയിൽ പുതിയ ടയറോ അല്ലെങ്കിൽ പുതിയൊരു റൈഡറോ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കനുസരിച്ച് വണ്ടിയുടെ ഷിഫ്റ്റേഴ്സ്, ട്രാക്ഷൻ കൺട്രോൾ, ത്രോട്ടിൽ റെസ്പോൺസ് എല്ലാം അനലൈസ് ചെയ്ത് വണ്ടി കംപ്ലീറ്റ് ആയിട്ട് റീസെറ്റ് ആകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? ഓക്കെ, മേ ബി നിങ്ങൾ വിശ്വസിക്കായിരിക്കും, കാരണം മോട്ടോ ജിപി ബൈക്സിലും റേസ് ബൈക്സിലും എല്ലാം ഇത് നമ്മൾ കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ റോഡ് ലീഗലായിട്ട് അതും നമ്മുടെ മാർക്കറ്റിലുള്ള ഒരു വണ്ടിയിൽ, അതും പല ബ്രാൻഡ്സും ടെക്നോളജിയെ പറ്റി ചിന്തിച്ച് പോലും തുടങ്ങാത്ത കാലം, അതായത് 2012 മുതൽ 2014 വരെയുള്ള ഒരു കാലഘട്ടത്തിനിടയിൽ ഇതൊരു വണ്ടിയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അത്തരത്തിലൊരു വാഹനത്തിന്റെ ഓണർഷിപ്പ് റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ദ ഗ്രേറ്റ് അപ്രിലിയ RSV4 2014 മോഡൽ ഫാക്ടറി എഡിഷൻ. വെൽക്കം ഗായ്സ്, വെൽക്കം ബാക്ക് ടു റൈഡോഗ്രാം സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് നമ്മളുള്ളൊരു സ്പെഷ്യൽ വണ്ടിയുടേതാണ് കേട്ടോ, കാരണം ഒരുപാട് പേര് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നിർത്താതെ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, RSV4 ഒരു വീഡിയോ ചെയ്യാവോ? നമ്മൾ ടോർക്കിൻ്റെ വീഡിയോയിൽ ആക്ച്വലി നമ്മുടെ മിർസാബ്രോയുടെ വണ്ടി കണ്ടപ്പോൾ എല്ലാവരും ചോദിച്ചായിരുന്നു ഒരു വീഡിയോ ചെയ്യാവോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് RSV4 2014 മോഡൽ ഫാക്ടറി എഡിഷൻ്റെ ഒരു കംപ്ലീറ്റ് ഓണർഷിപ്പ് റിവ്യൂ ആണ്. ബട്ട് ഇന്ന് നമ്മളോട് ഓണർ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല, പകരം നമ്മുടെ അനുഭവമേട്ടനാണ് ജോയിൻ ചെയ്യുന്നത്. അനുഭവേട്ടൻ നിങ്ങൾ മുമ്പ് പരിചയം ഉണ്ടാവും, നമ്മൾ ബൂസയുടെ വീഡിയോയിൽ അനുഭവേട്ടൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കറൻ്റ് ഓണർ കുറച്ച് ബിസിയും കാര്യങ്ങളാണ്, ഈ RSV4 ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നതെല്ലാം അനുഭവേട്ടനാണ്. അതിൻ്റെ സർവീസും കാര്യങ്ങളെല്ലാം ഇപ്പോൾ അനുഭവേട്ടനാണ് ലാസ്റ്റ് ചെയ്തതും കാര്യങ്ങളെല്ലാം. അത് മാത്രമല്ല ഈ വണ്ടി എടുക്കാൻ പോയപ്പോൾ തൊട്ട് അനുഭവേട്ടൻ ഫ്രണ്ട്സ് അല്ലേ, അനുഭവേട്ടൻ ഈ ഒരു വണ്ടിയിലെ ജേണിയിലൊക്കെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയോടെയാണ്. സോ അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ സ്റ്റോറി അനുവേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിച്ചറിയാം. അനുവ അനുവേട്ട, വെൽക്കം ടു റൈഡോഗ്രാം സ്റ്റോറീസ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സമയമാണ്, ഇനി നമ്മൾ പല തവണയും കാണേണ്ടിയിരിക്കുന്നു. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അല്ലേ? ഷുവർ. അപ്പോൾ ഓക്കെ ചേട്ടാ, നമ്മുടെ നിമിൽ ബ്രോയുടെ വണ്ടിയാണ് ആക്ച്വലി നമ്മുടെ RSV4. ചേട്ടാ, എങ്ങനെയായിരുന്നു പുള്ളി ഈ ഒരു RSV4 എത്തിപ്പെട്ടത്? പുള്ളി ആക്ച്വലി പുള്ളിയുടെ ഫസ്റ്റ് വണ്ടി Ninja 1000 ആയിരുന്നു. ഓക്കെ, ഒരു സൂപ്പർ ബൈക്ക് വേണം, പക്ഷേ പുള്ളിക്ക് പറ്റിയ ഒരു ബൈക്കൊന്നും അല്ല അത്. കാരണം പുള്ളിക്ക് അത് പിന്നെയാണ് ഫീല്. പുള്ളിക്ക് ഒരു പുള്ളി R15 ഓടിച്ചോണ്ടിരുന്നത്. അപ്പോൾ പുള്ളിക്ക് ആ ഒരു സൂപ്പർ സ്പോർട് കാറ്റഗറി വരുന്ന പൊസിഷനാണ്, അതാണ് പുള്ളിക്ക് പിന്നെ റിയലൈസ് ചെയ്തത് വേണ്ടിയിരുന്നത്. അപ്പം പുള്ളി അന്നേരം തന്നെ പുള്ളി ഇത് Ninja 1000 സെയിലിനിട്ട് എനിക്ക് തോന്നുന്നു 7 മന്ത്സ് ഫ്രഷ് എടുത്തതായിരുന്നു, ബ്രാൻഡ് ന്യൂ എടുത്തത്. ഓക്കെ, ബ്രാൻഡ് കൊച്ചിയിൽ നിന്ന് എടുത്തിട്ട് അവർ എനിക്ക് തോന്നുന്നു 7 മന്ത്സ് ആണ് മാക്സിമം യൂസ് ചെയ്ത്, 7 or 8 മന്ത്സ് അതിൽ കൂടുതലല്ല. അപ്പോൾ തന്നെ മനസ്സിലായി എനിക്ക് പറ്റിയ വണ്ടിയല്ല. പുള്ളി സെല്ലോഫ് ചെയ്തിട്ടാണ് പുള്ളിക്ക് ഈ ഒരു, പുള്ളി പല സൂപ്പർ സ്പോർട്ടും നോക്കി, പക്ഷേ ബാക്കിയുള്ളതൊന്നും പുള്ളിക്കും വലിയൊരു താല്പര്യമൊന്നുമില്ലായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു അപ്രീലിയ തന്നെ വേണം, RSV4 എന്നുള്ളൊരു സംഭവം തന്നെ വേണം എന്നുള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹത്തോടെ പുള്ളി എത്തിയത്. ഓക്കെ, അപ്പോൾ പുള്ളി കുറേ വണ്ടി നോക്കി, ഇപ്പം എൻ്റെ അടുത്ത് നോക്കാൻ പറഞ്ഞിരുന്നു. ഞങ്ങൾ കുറേ ഞങ്ങൾ വണ്ടി നോക്കി, പല വണ്ടികൾ നോക്കിയിട്ടും പിന്നെ ഒരു വൈറ്റ് വണ്ടി നോക്കിയിട്ട് വന്നു. ഏകദേശം ഫൈനലൈസിങ് രീതിയിലുള്ളൊക്കെ പുള്ളി എത്തി. ഓക്കെ, അത് തന്നെ എടുത്തു. കാരണം ആ ഒരു എക്സൈറ്റ്മെൻ്റ് പുറത്ത് നിൽക്കുമ്പോഴാണ് പുള്ളി അത് എടുക്കാമെന്ന് പറഞ്ഞ് വന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴി, അത് TN രജിസ്റ്റേർഡ് ആയിരുന്നു, നമ്മളെ കോയമ്പത്തുണ്ടായിരുന്ന വണ്ടിയാണ്. അപ്പം അതിനെപ്പറ്റി ഞങ്ങളൊന്ന് തപ്പി തന്നപ്പോഴത്തേക്കും ഫസ്റ്റ് ഓണറിനെയൊക്കെ നല്ല മെയിൻറ്റെയിൻഡാണ്, പിന്നെ ഉള്ള ഹിസ്റ്ററി ക്ലിയർ അല്ല. ഓക്കെ, അത് ഹൈദരാബാദ് ആയിരുന്ന വണ്ടി ഇരുന്നത്. അപ്പോൾ പുള്ളി നല്ലൊരു റേറ്റും പറഞ്ഞിട്ട് ഇവന് താല്പര്യമുണ്ട്, ഇവനെടുക്കാം. അപ്പം അത് ഈ പറഞ്ഞ ഈ വണ്ടി വാങ്ങിച്ചതിനെക്കാലും കൂടിയ പോലെ അത് ചോദിച്ചിരുന്നത്. ഓക്കെ, അപ്പം പുള്ളി അതിന് ഒരു ദിവസം പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ ഹൈദരാബാദ് പോകാൻ പോകാം. ഓക്കെ, വണ്ടി എടുക്കാൻ വേണ്ടി രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇപ്പം ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഹൈദരാബാദ് പോയാലൊന്ന് ആലോചിക്കുക. ഞാൻ പറഞ്ഞ ഡേ വാട്ട്, ഒരു ഐഡിയ ഇല്ല, പെട്ടെന്ന് അവന് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ സി നോക്കാതെ പോയി എടുത്തുകൊണ്ട് വരേണ്ടതെന്ന് ആവശ്യമൊന്നുമില്ല, വണ്ടി എന്താണെന്ന് അറിയാം, നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാണ്ട് പോകേണ്ട കാര്യമില്ല. അതിന് ശേഷം പുള്ളി ഒന്നും അടിച്ച്, അപ്പോൾ അത് ആ പ്ലാൻ നടന്നില്ല. പുള്ളിക്ക് അത് താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല, പുള്ളി അതങ്ങ് ഡ്രോപ്പ് ഓഫ് ചെയ്തു. ഡ്രോപ്പ് ചെയ്തു. ഓക്കെ,
എനിക്കിത് അവൻ പറഞ്ഞുള്ളൊരു അറിവാണ്. അതായത് എന്നെ വിളിച്ചിട്ടുള്ള ആ ഒരു സംഭവമാണ്. ബാക്കി ഇതിന്റെ പുറകെ ഒരുപാട് അവൻ തപ്പുന്നുണ്ടായിരുന്നു. അവൻ അവന്റെ സൈഡിൽ നിന്ന് ഒരുപാട് അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ. സി ഇൻ ലൈൻ ഫോർ അല്ലാത്ത വണ്ടികൾ എനിക്ക് വലിയ എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. പക്ഷേ എപ്രിലിയ എന്ന് അന്നേ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഇവനെ ഇവനെ എൻകറേജ് എടുക്കടാന്നുള്ള രീതിയിൽ. അപ്പോൾ അവൻ ഒരു ദിവസം പെട്ടെന്ന് പറഞ്ഞു, ചേട്ടാ എൻ എസ് വണ്ണിൽ ഇങ്ങനെ ഒരു വണ്ടി ഇരിപ്പുണ്ട്, നോക്കിയാലോ. അവൻ നോക്ക്, കാരണം എൻ എസ് വൺ അത്യാവശ്യം നല്ല ഡീലിംഗ് ആണെന്നുള്ളൊരു ഇതും ഡീലേഴ്സ് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. പക്ഷെ എന്നാലും അവൻ അത്യാവശ്യം നല്ല കാര്യങ്ങൾ നല്ല വണ്ടികൾ വയ്ക്കുന്ന ആളാണ്. അതെ, അവൻ അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ള അവർ നല്ലൊരു ടീമാണ് എൻ എസ് വൺ, രണ്ട് ഷോറൂമും ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവർ പുള്ളി ഇവൻ വിളിച്ച് അന്വേഷിച്ചപ്പം അവർ കോട്ട് ചെയ്യുന്ന റേറ്റിനെക്കാളും ഏകദേശം അവർ നെഗോസിയേഷനൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ലൊരു റേറ്റിലാണ് ഇവന് ഡീലായത്. ഡീലായത് എല്ലാം കഴിഞ്ഞിട്ട് അവരെന്ത് കുറഞ്ഞ ചേട്ടാ ഞാൻ എടുക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ സി ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തണത് നല്ലതായിരിക്കും, നമുക്ക് യു നെവർ നോ. സിംഗിൾ ഓണർ എന്നൊക്കെ പറഞ്ഞാലും 10-7 പേർക്ക് ഓടിച്ചതായിരിക്കും. അങ്ങനെ ഇവൻ നോക്കി തപ്പി എടുത്തിട്ട് അത് ഫുൾ അവൻ ബാക്ക്ഗ്രൗണ്ട് ഡൽഹിയിൽ അവൻ്റെ ആരോ പാർട്ടി ഉണ്ടായിരുന്നു. അവൻ തപ്പി എടുത്തപ്പോൾ ഫസ്റ്റ് ഓണർ തന്നെയാണ് വണ്ടി ടേക്ക് കെയർ ചെയ്തോണ്ടിരിക്കുന്നത്. ടേക്ക് കെയർ അല്ല, പുള്ളിയാണ് എൻ എസ് വണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, പുള്ളി തന്നെയാണ് ഇത് ഫുൾ ടേക്ക് കെയർ ചെയ്ത്, പുള്ളി പ്രോപ്പർ യൂസേജ് ആയിരുന്നു. അങ്ങനെ എൻ എസ് വണ്ണിന് കയറിട്ട് ഇവൻ ഒരു ദിവസം എടുത്തു. ആ എടുത്ത കാര്യം പോലും ഞാൻ അറിഞ്ഞില്ല, സത്യം പറഞ്ഞു. ഇവൻ എടുക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഓക്കെ, പെട്ടെന്ന് ലാൻഡ് ചെയ്തപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഫോട്ടോ എന്ന് കണ്ടപ്പോഴാണ് ഞാൻ പിന്നെ കംഗ്രാറ്റ്സ് പറഞ്ഞു. ഓക്കെ, ഞാൻ വിളിച്ച ചേട്ടാ എല്ലാം വളരെ പെട്ടെന്ന്. അതെ ചേട്ടാ എടുത്ത് പെട്ടെന്ന് വന്നവർ സേഫ്ലി ട്രാൻസ്പോർട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് ഇങ്ങനെ എത്തി. ഒരു പ്രശ്നമില്ലായിരുന്നു, അവൻ സർവീസ് ഹാപ്പി ആയിരുന്നു അവർ. ഓക്കെ ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെയായിരുന്നു വണ്ടി ഇവിടെ കൊണ്ടുവന്നൊരു. അതെ അതെ, ഓക്കെ. പക്ഷേ നമ്മൾ കേരളത്തിൽ വളരെ കുറവല്ലേ വണ്ടി? കേരളത്തിലുണ്ട്, പിന്നെ കേരളത്തിൽ അറിഞ്ഞൂടാത്ത എനിക്ക് വണ്ടികൾ കാണും. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് രാജ്പോൾ എന്ന് പറഞ്ഞിട്ട്, പുള്ളി കൊച്ചിയിലാണ്. പുള്ളിയിലാണ് 2015 ഒരു സൂപ്പർപോൾ വണ്ടിയുണ്ട്. സൂപ്പർപോൾ എന്നാണ് അത്, അത് സ്പെഷ്യൽ എഡിഷൻ 500 യൂണിറ്റ്സ് ഇൻ ദ വേൾഡ് ടോട്ടൽ, അത്രേ ഉള്ളൂ. അപ്പം അതാണ്, അത് ഇന്ത്യയിൽ 5 വണ്ടി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കറണ്ട്ലി 4 ഒരെണ്ണം എന്തോ ടോട്ടൽ ലോസ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ വണ്ടിയും അതും ഈ സെയിം ഓസ്റ്റർ റേസിംഗ് എക്സോസ്റ്റും അന്നേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം രാജ്പോളിൻ്റെ അല്ലാതെ, രാജ്പോളിൽ മുന്നേ ഒരു ഫാക്ടറി തന്നെ ഉണ്ടായിരുന്നു RSV4 2012. ഓക്കെ, അതും അതിന് മുന്നേ നമുക്കറിയാം ഒരു പരിചയക്കാരൻ്റെ വണ്ടിയായിരുന്നു. അപ്പം പുള്ളിയുടെ രാജ്പോൾ ഒരു ടെസ്റ്റ് ബൈക്ക് പോലെ വാങ്ങിച്ചതാണ്. അത് യൂസ് ചെയ്തിട്ട് ബ്രാൻഡ് ന്യൂ ഷോറൂമിൽ നിന്ന്, പൂനെ ഷോറൂമിൽ നിന്ന് ബ്രാൻഡ് ന്യൂ ഫാക്ടറി എടുത്തത്, സൂപ്പർപോൾ ബേസിക്കലി. അത് ഇതിൽ നിന്ന് ഇത് 2014 ആണെങ്കിൽ 15 ടോട്ടൽ ഒരുപാട് ചേഞ്ചസും ഇപ്പോൾ വന്നിട്ട് അത് മീൻ മാരക വണ്ടിയായ ക്ലീനായിട്ട് മിൻ്റ് ആസ് എനിത്തിങ് ആ ഒരു രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് നമ്മളെ ട്രിവാൻഡ്രത്തെ, അത് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും എന്താ പറയുക ടോപ്പ് നോച്ച് സാധനം. മിർസ മിർസ ബ്രോയുടെ 1100 ഫാക്ടറി. ഓക്കെ, അത് വൺ ഓഫ് ടു ഇൻ ഇന്ത്യ. ഒന്ന് പൂനെയാണ്, ഒന്ന് ഫസ്റ്റ് എടുത്തത് മിർസ ബ്രോയാണ്. ഓക്കെ, അതിൻ്റെ വീഡിയോ നമ്മൾ എന്തായാലും ഉടനെ ചെയ്യുന്നുണ്ട്. അത് ഇതിനെ അപേക്ഷിച്ച് ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്, ഭയങ്കര അഡ്വാൻസ്. വേറെ ലെവൽ, ലൈക്ക് ഇതിനെ സി ഇയേഴ്സ് എത്ര, ഇത് 2014, അത് 2020. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡിഫറൻസ് എന്തായാലും അതിൽ കാണും. ആൻഡ് ആൾസോ 1100 ഫാക്ടറി. പിന്നെ 1100 ഫാക്ടറി ഇതിൻ്റെ തന്നെ ഒരു സി ഫാക്ടറി എന്ന് പറയുമ്പം നോർമൽ അപ്രിലിയ എന്ന് ഒരുപാട് ചേഞ്ചസ് ഉണ്ട്, അത് ഞാൻ പറയാം ഓൺ ദ വേ. ഓക്കെ, അപ്പോൾ പിന്നെ ഉള്ളത് നമ്മളെ വേറൊരു ഫ്രണ്ട് ഉണ്ട് ഡീപോളം എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിലുള്ള പുള്ളിക്കാരൻ്റെ മിർസേരെ കൂടെ തന്നെ ഇറക്കിയ 1000 ഫാക്ടറി ഉണ്ട് RF, അതുകൊണ്ട്. പിന്നെയും അവിടെ ഇവിടെ കുറേ വണ്ടികളുണ്ട്, KL വേറൊരു വണ്ടിയുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് റെക്കഗ്നൈസ് എനിക്കറിയാവുന്ന ഒരു ഇത്രയും വേറെ ഈ വണ്ടികളാണ്. ഓക്കെ, പിന്നെ പലയിടത്തും ഒരുപാട് MH പല വണ്ടികളും വന്നു പോയിട്ടുണ്ട്, നമുക്കറിയത്തില്ല. കാരണം ഒരു മിൻ്റ് RSV4 ഞാൻ കണ്ടിട്ട് കുറച്ച് നാളായി, നല്ലൊരു പ്രോപ്പർലി മെയിൻറ്റെയ്ഡ്. അത് ഈ നമുക്ക് ഈ പരിചയമുള്ള വണ്ടികൾ മാത്രം. അതെ, ഞാനതാണ് ഇത്രയും ഇത് ഒരു ഇത്ര 17,000 ഓടിയിരുന്നു ഈ വണ്ടി, എന്നിട്ട് പോലും ഇത്രയും മിൻ്റായിട്ട് പ്രോപ്പറായിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഉള്ളത് ഇവരുടെയൊക്കെ വണ്ടിയാണ്, അതൊക്കെ പിന്നെ സിംഗിൾ ഓണർ ഫസ്റ്റ് വണ്ടിയാണ്, അവർ ഡെഫിനറ്റ്ലി മിൻ്റ് ആയിരിക്കും, അതിൽ പിന്നെ ഡൗട്ടൊന്നുമില്ല. ബാക്കിയൊക്കെ സെയിം, ഒരുപാട് അബ്യൂസ്ഡ് ബൈക്സ് അപ്രിലിയ ഒരുപാട് വന്നു, പേര് മാറാതെ തന്നെ ഒരുപാട് ഓടിക്കുന്ന വണ്ടികൾ പലതുണ്ട്. അതുപോലെ ഈ വണ്ടി ഒന്നും കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇൻലൈൻ 4 പോലെ ഒരു സംഭവമൊന്നുമല്ല ഇതിന്. കറക്റ്റ് 20K വാൽ ക്ലിയറൻസ് ഉണ്ട്, അങ്ങനത്തെ കറക്റ്റ് പ്രോപ്പർ സർവീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് കംപ്ലൈൻ്റ് ആണ്. അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് വരും.
അത് ഇറ്റാലിയൻ ആണ്. അപ്പോൾ അതിൻ്റെതായ രീതിയിലൊരു കെയർ കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വണ്ടിയാണ്. പിന്നെ ഹീറ്റ് മാനേജ്മെൻ്റ് ഒക്കെ അത് പറയാം. ഓൺ ദ വേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി അതിലോട്ട് പോകാം. അപ്പോൾ അടുത്ത് നമ്മൾ പോകുന്ന ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നൊരു മേഖലയിലോട്ടാണ്. കാരണം ചേട്ടൻ ഇത് ആദ്യമായിട്ട് ഓടിക്കുന്ന RSV4 അല്ല, മുമ്പ് ഒരു മറ്റൊരു RSV4 ഓടിച്ചാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫാക്ടറി ഫസ്റ്റ് ടൈം ആയിരുന്നു ഈ ഒരു വണ്ടിയിൽ, അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നൊരു ഫാക്ടറിയുടെ ഒരു ഇമ്പാക്ട്? സി, അതായത് മുമ്പ് ഓടിച്ച വണ്ടി എന്ന് പറയുമ്പോൾ ഹൈദരാബാദിൽ ഞാൻ എൻ്റെ പഴയ വണ്ടി സൂപ്പർ ബൈക്കല്ല, സാധാ പൾസർ പണിയാൻ കൊണ്ടുവന്നൊരു ഗറാജ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നപ്പോൾ ഓപ്പോസിറ്റ് ഗറാജ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വരുന്ന അതിൻ്റെ ഓണറുമായിട്ടൊന്ന് കമ്പനിയായി. അന്നത്തെ കമ്പനിയാണ്, ഇപ്പോൾ ടച്ചൊന്നുമില്ല. ബട്ട് അന്നൊരു ഞാൻ സ്ഥിരം പോയിരിക്കുന്നു, കാരണം അവിടെ സൂപ്പർ ബൈക്സ് കൊണ്ടുപോയിരിക്കും. അത് സർവീസിൻ്റെ ഗറാജ് ആയിരുന്നു. ഓക്കെ ഓക്കെ. അപ്പം പുള്ളി ഒരു കമ്പനിയായി. പുള്ളി ഇപ്പം ഞാനിവിടെ ഉള്ള ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പുള്ളിക്ക് പുള്ളി അവരെ അറിയാം. അങ്ങനെ ഭയങ്കര കമ്പനിയായി. ഒരു വൈറ്റ് വണ്ടിയായിരുന്നു ഹൈദരാബാദിലുള്ള. ഓണറൊന്നും അറിയത്തില്ല, ഒരു പിടിയില്ല. അവിടെ സർവീസിന് വന്നൊരു വണ്ടി, വേറൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അന്ന് അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് മനസ്സിലാക്കാനുള്ള സംഭവം ഒന്നും അറിയത്തില്ല. അത് നമുക്ക് ചെയ്യാനും പറ്റത്തില്ല, കാരണം വേറൊരാൾ ഫ്രണ്ടിൻ്റെ പോലും അല്ല. ഫ്രണ്ടിൻ്റെയൊക്കെയാണ് നമുക്ക് നോക്കാം, പിന്നെയും കുഴപ്പമില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം വരുന്നത് ഇതൊരു അന്നേ ഒരു മനസ്സിൽ കടന്നു. ഭയങ്കര ആഗ്രഹമൊന്നുമല്ല, ഞാൻ എടുക്കത്തില്ല, കാരണം എൻ്റെ ബോഡി പൊസിഷൻ ഒന്നും വെച്ച് ഒരിക്കലും പറ്റത്തില്ല. പക്ഷേ ഇവൻ്റെ വണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട്, ഈ വണ്ടി തന്നെയാണ് ആദ്യമായിട്ട് അപ്രീലിയ, അതായത് കൈ കൊടുത്ത് ഓടിക്കുന്നൊരു വണ്ടി. ഓക്കെ, അപ്പം മീൻ 1000 cc ഒരുവിധം എല്ലാം H2 വരെ ഓടിച്ച്. ഓക്കെ, അത് ഡിഫറെൻറ്റ് ഫീലാണ്. ഡിഫറെൻറ്റ് H2 ആണ്. സത്യം പറഞ്ഞാൽ സ്ട്രൈറ്റ് ലൈൻ പോയാലും ഏതൊരു ഒരു രാജാവെന്ന് പറഞ്ഞാൽ H2 തന്നെയാണ്. ഓക്കെ, പക്ഷേ അതല്ലാതെ ത്രില്ലടിപ്പിച്ച ഒരു വണ്ടി എന്ന് പറയാൻ, ഇപ്പം ബൂസ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു വേറൊരു ലീഗാണ്. ബട്ട് സ്റ്റിൽ ആ ഒരു റോ ഇതുള്ളതുകൊണ്ടാണ് ഞാൻ എൻജോയ് ചെയ്യണത്. ഇവനിപ്പോൾ പഴയ വണ്ടികളും ആ റോ ഒരു ഇതുള്ളതുകൊണ്ടാണ് ഞാൻ എനിക്ക് പേഴ്സണലി ഒരു എൻജോയ്മെൻറ്റ് കിട്ടുന്നത്. കൊള്ളൂല എന്നല്ല പറയുന്നത്, ടെക്സാവി എല്ലാം ടെക്സാവിയാണ്, അത്രയും കിടലമാണ് ഇപ്പോഴത്തെ ജനറേഷൻ വണ്ടികൾ. പക്ഷേ ഒരു പുള്ളുണ്ടല്ലോ, അധികം പിടിച്ചു കെട്ടാനൊന്നും ഇല്ലാത്തൊരു ഫീൽ. അതെ, അതിപ്പം മിർസാപ്രോയുടെ വണ്ടിയായാലും ഈ പറഞ്ഞ പോലെ ഇത്രയും 2020 എല്ലാ ടെക്നോളജി വന്നിട്ടും ആ റോ പവർ ഉണ്ടല്ലോ, ആ റോ അത് ഫീൽ ചെയ്യാം. ആ സെയിം സംഭവമാണ് ഇതിൽ, ആ ഫുൾ റോ ഇത് ഫീൽ ചെയ്തിട്ട്. ഓക്കെ, അപ്പം ഇവൻ തന്നത് ആക്ച്വലി മറ്റേ എയ്റ്റ് ലെവൽ ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട് ഇതിൽ. അപ്പം പുള്ളി എല്ലാം ഓഫ് ചെയ്തിട്ടിട്ട് ഇവൻ ഓടിച്ചുകൊണ്ടിരുന്ന സംഭവം എനിക്ക് അതുപോലെ സെറ്റ് ചെയ്തെങ്കിൽ തന്നത്. ഓക്കെ, ഞാനെടുത്തുകൊണ്ട് പോയി നമ്മൾ റോഡിൽ ഓടിച്ചിട്ട്, ഞാൻ നോർമലി നമ്മൾ എടുത്ത് കൊടുക്കുന്ന പോലെ ക്ലച്ച് കൊടുത്ത് നല്ല കൈ കൊടുത്തപ്പോഴത്തേക്കും വണ്ടി അങ്ങ് ലിഫ്റ്റ് ഓഫ് ആയി. ഓക്കെ, പക്ഷേ ലിഫ്റ്റ് ഓഫ് ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആ ടു ദ മൂൺ അങ്ങ് പോയി, കൈന്ന് പോയെന്നല്ല, ആയിട്ട് ആ കറക്റ്റ് ലാൻഡിങ് പോലും കാൽക്കുലേറ്റ് ചെയ്ത കറക്റ്റായിട്ട് കൊണ്ടിറങ്ങുന്നത്. അതായത് മറ്റേ എടുത്തിട്ട് ഇങ്ങനെ അടിക്കുന്ന സംഭവമല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അതുപോലും അത്രയും പെർഫെക്റ്റ് ഒക്കെ ആയിരുന്നു. അതെ, മനഃപൂർവ്വം ചെയ്തതല്ല, ആ പവർ വീലി വന്നതാണ്. ഓക്കെ ഓക്കെ. കാരണം വീൽ ചെയ്യാനുള്ളതൊന്നും എനിക്ക് പേഴ്സണലി പറ്റത്തില്ല, അതിനുള്ള ഒരു ഇതൊന്നും ഇല്ല ഇപ്പം. അപ്പോൾ ഇത് ഓടിച്ചപ്പോൾ തന്നെ എനിക്ക് കിളി പോയി എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഇത്രയും എക്സൈറ്റ്മെൻ്റ് ഒരു വണ്ടി തന്നിട്ടില്ല. ഓക്കെ, ബാക്കിയൊക്കെ തരുമെങ്കിലും ഞാൻ പറഞ്ഞ ഈ ഒരു പവർ, ആ ഒരു V4, അത് സി ഇത് ഓടിക്കാതെ ഒരിക്കലും നമ്മളതിനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ ഒരു സാധനം ഇപ്പം ഞാൻ ഇറ്റാലിയനാണ് പാടാണ്, ഇതാണ് ഒരു ജനറൽ ഫീഡ്ബാക്ക് എല്ലാവരുടെയും. ഫസ്റ്റ് ടൈം ഓടിച്ചപ്പോൾ ഇതിനെ ജഡ്ജ് ചെയ്യും. അന്ന് ഞാൻ മനസ്സിലാക്കി ഒരു ബൈക്കിനെ ഓടിക്കാതെ ജഡ്ജ് ചെയ്യരുന്നു. ഓക്കെ, ഒരു ആരും പറയണ കേട്ടിട്ടും ചെയ്യരുത്. നമ്മൾ സ്വന്തമായിട്ട് ഓടിച്ച് മനസ്സിലാക്കണതേ ചെയ്യാവുള്ളൂ. അത്രയൊരു മൈൻഡ് ബ്ലോയിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ചിലർക്ക് ചിലപ്പം പറയാൻ പുച്ഛമായിരിക്കും, ചിലപ്പം ചിലർ ഞാൻ ഈ ഇടയ്ക്ക് ഒരു കമൻറ്റ് കേട്ടതാണ് ഒരു വണ്ടി എന്നൊക്കെ പറഞ്ഞ്. നടക്കുന്നുണ്ട് പലർക്കിടയിലും. സി അത് ഓരോരുത്തരുടെ ടേസ്റ്റ് ആണ്, നമുക്ക് കംപ്ലൈന്റ് ചെയ്യാമല്ലോ. ചിലർക്ക് ഇൻലൈൻ ഫോർ ഇഷ്ടപ്പെടണമെന്നില്ല. ഇൻലൈൻ ഫോർ ചിലപ്പം ചിലർക്ക് ബോധിക്കില്ല, ചിലർക്ക് ഇങ്ങനത്തെ V4 ആയിരിക്കും, V2 ഡുക്കാറ്റി ആയിരിക്കും ഇഷ്ടം. അതിന് കുറ്റമൊന്നുമില്ല, അത് ഓരോരുത്തരുടെ ടേസ്റ്റ് ആണ്. ഞാൻ നോക്കണമെന്നല്ല, ഞാൻ ഏത് വണ്ടി ആയാലും ഒരു എക്സൈറ്റ്മെന്റ് ഫീൽ ഉണ്ടോ എന്ന് മാത്രമേ ഞാൻ നോക്കത്തുള്ളൂ. അതിപ്പോ 200 cc ഉള്ള പൾസർ ആയാലും അതിൽ ഏതാണോ ഞാൻ നോക്കുന്നത്. ഈ ഇങ്ങനത്തെ ഒരു സൂപ്പർ ബൈക്ക് ഓടിക്കുമ്പോഴത്തേക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യണത് ഇതാണ്, ഒരു പവറാണ്, ഒരു റോ കിട്ടണം. ഇപ്പം ഞാനിപ്പോൾ രാജ്പോൾ ബ്രോയോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ബ്രോ ഹൗ ഡു യു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ S1000. പുള്ളിക്ക് ഒരു S1000 ഉണ്ട് പ്രോ. അതെ, രണ്ട് വണ്ടി ട്രാക്ക് സ്പെക് സെറ്റിലാണ് പുള്ളി വെച്ചേക്കുന്നത്. ഈവൻ മൃത ബ്രോ ആയാലും അത് എല്ലാം ട്രാക്ക്. ഇപ്പോഴാണ് പുള്ളി സ്റ്റോക്ക് എക്സോസ്റ്റ് ഒക്കെ ആക്കിയത്. അന്നും പുള്ളി ഈവൻ ഇപ്പോഴും പുള്ളി രാജ്പോൾ പക്ക ട്രാക്ക് മറ്റേ ഓസ്റ്റർ റേസിംഗ് ഫുൾ പ്രോപ്പർ ഫുൾ സിസ്റ്റം ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ പുള്ളി ഈ പറഞ്ഞ ഒരു സംഭവമാണ്, ഒന്ന് എല്ലാം കൊണ്ടും ഇലക്ട്രോണിക്സ് കൊണ്ട് ഉണ്ടെങ്കിലും യൂസബിളാണ്, S1000 യൂസബിളാണ് സാധനം. പുള്ളി പറഞ്ഞത് യൂസബിളായിട്ട് കൊണ്ട് നടക്കാം. ഈവൻ സിറ്റിയിൽ വേണമെങ്കിലും നമുക്ക് വലിയ ഹീറ്റുണ്ട്, അത് S1000 ഞാൻ ഓടിച്ചിട്ടുള്ളതാണ്, ഹീറ്റൊക്കെ ഉണ്ട്, പക്ഷേ യൂസബിളാണ്. പക്ഷേ RF ഈസ് സംതിങ് മെൻ്റൽ എന്നാണ് പറഞ്ഞത്. പുള്ളി അത് പ്രോപ്പർ എൻജോയ് ചെയ്യണ ഒരു സംഭവമാണ്. പുള്ളി ട്രാക്കിലൊക്കെ ഇറക്കുന്നത്, പുള്ളി ട്രാക്കിൽ പോയിട്ടുണ്ട്. പ്രോപ്പർ ഫീലുള്ളൊരു സാധനമാണ് പുള്ളി. അത് വേറൊരു സംഭവം, ലീഗാണ്. അത് നമുക്ക് മറ്റേതൊരു കമ്പയർ ചെയ്യാൻ പറ്റില്ല. സൂപ്പർ സ്പോട്ടൊക്കെ ആണെങ്കിലും
ട്രാക്ക് ഇത് പ്രോപ്പർ ട്രാക്ക് ബൈക്കാണ്. ട്രാക്ക് ബൈക്ക് എന്ന് പറഞ്ഞാൽ ഈവൻ ഈ ഫാക്ടറി എന്ന് പറഞ്ഞ സംഭവം ദിസ് ഇസ് പ്രോപ്പർ ട്രാക്ക്. അതായത് ട്രാക്കിൽ ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട് ഒരുപാട്. ഇതിൽ ഡേറ്റ് വേറെ ഒരു വണ്ടിക്കും ഇതുവരെ വരാത്തൊരു ചില റേസ് മോട്ടോ ജി പി ബൈക്സിൽ കാണാം. ഞാൻ അതല്ല പറഞ്ഞത്, ലൈക്ക് റോഡ് പ്രൊട്ടക്ഷൻ ബൈക്സിൽ എൻ്റെ അറിവ് ആണ് ഞാൻ പറയുന്നത്. വേറെ ഇത്രത്തോളം വായിച്ച ഒരു അറിവ് വെച്ചൊക്കെ പറയുന്നത് വേറെ ഒരു വണ്ടിയിലും ഈ ഒരു ഇത്രയും ഇത്രയും അഡ്ജസ്റ്റ്മെന്റ് പരിപാടികളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ചേട്ടാ, നമ്മൾ നമ്മുടെ വണ്ടിയുടെ ഒരു ഇംപ്രഷനെ പറ്റി പറഞ്ഞു. ഓൾവേസ് ഇതിനെ പറ്റി പറഞ്ഞ ഒരു ബ്ലാസ്റ്റ് തന്നെയാണ് നമ്മൾ എല്ലാവർക്കും പറയാനുള്ള ഒരു അഭിപ്രായം. അപ്പോൾ അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഹാൻഡ്ലിംഗ് ആൻഡ് കംഫർട്ട്? കംഫർട്ട് നമുക്ക് രണ്ടാമത് പറയാം, കാരണം കംഫർട്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സോ എന്നാൽ ഹാൻഡ്ലിങ്ങിനെ പറ്റി പറയുമ്പോൾ എന്താണ് വണ്ടിയുടെ ഒരു ഇംപ്രഷൻ? ഈ ഹാൻഡ്ലിങ് സി വണ്ടി മൊത്തത്തിൽ 179 kg, അതായത് 179 kg മാത്രമേ ഉള്ളൂ വണ്ടി. ഈവൻ പെട്രോൾ ടാങ്ക് പോലും സ്റ്റീലല്ല. അവർ പറ്റുന്നിടത്തെല്ലാം ഇത്രയും എവിടെ റേറ്റ് കുറയ്ക്കാൻ പറ്റുമോ അതും ചെയ്യാം. അത് ഇപ്പം ഡിൽ ഡേറ്റ് അവർ ആ ഒരു ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം ഇവനത് എടുത്തതിന് ശേഷം ഇവൻ്റെ ഈ വണ്ടി ഓടിച്ചതിന് ശേഷമാണ് എനിക്ക് സംഭവത്തിനോടത്ര ക്രൈസ് കയറിയത്. പക്ഷേ എൻ്റെ അടുത്ത് ഞാൻ എൻ്റെ അടുത്ത് വാങ്ങിക്കുകയും ചോദിച്ചു കഴിഞ്ഞാൽ കാശുണ്ടെങ്കിൽ ഒരെണ്ണം എക്സ്ട്രാ ചുമ്മാ വല്ലപ്പോഴും ഓടിക്കാമെന്ന് ചോദിക്കും. കാരണം ആ ഫണ്ടിന് വേണ്ടി, ഓക്കെ, അല്ലാതെ ഡെയിലി യൂസ് റോ ഫണ്ട് കിട്ടാൻ വേണ്ടി. അതെ, മീൻസ് എനിക്ക് പറ്റത്തില്ല, പറ്റുന്നവരുണ്ട്, ഡെയിലി സ്ഥിരം ഒരുപാട് പേരുണ്ട്, അങ്ങനെ ഓടിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ മുംബൈയിലൊക്കെ ഉണ്ട് ഒരു വണ്ടി അറിയാവുന്ന വണ്ടി ഉണ്ടായിരുന്നു. അപ്പം നിമലും സ്ഥിരം എടുക്കുമായിരുന്നു. അവന് പറ്റും, അവൻ ആ ഒരു പോസ്റ്ററാണ് അവൻ ഇഷ്ടപ്പെടുന്നത്. അതെ, ഇഷ്ടപ്പെടുന്നത്. എനിക്ക് അങ്ങനെ ഒരു കോംപ്രമൈസ്ഡ് പോസ്റ്റർ എനിക്ക് പറ്റത്തില്ല. അപ്പം ഹാൻഡ്ലിങ് ഇസ് ഞാൻ സി ഈ പറയുന്ന എല്ലാ വ്യൂവും എൻ്റെ സ്ട്രിക്ട്ലി എൻ്റെ പേഴ്സണലാണ്. മേ ബി ഇതിൽ ഡിഫറൻസ് ഉള്ള ഒരുപാട് പേരുണ്ടാവാം. അപ്പം അത് നമ്മൾ ആദ്യമേ പറയുന്നുണ്ട്, അതെ, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് ഒരുപാടുണ്ട്. അപ്പം ഞാൻ ഇത് ജനറലി ഞാൻ വായിച്ചിട്ടുള്ള അറിവും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തുള്ളതും കൂടെ ഉള്ളൊരു കമ്പാരിസനാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. ഓക്കെ, വണ്ടി ഹാൻഡ്ലിങ് ഇസ് വേറെ ലെവൽ. അതായത് നമുക്ക് എന്തും ചെയ്യാം ഈ സാധനം. അറിയാവുന്നവൻ പ്രോപ്പർ ട്രാക്ക് റൈഡർ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വേണോ എടുത്തിട്ട് പെരുമാറാം. മീൻ പ്രോപ്പർ ട്രാക്കിൽ മിടുക്കനായിരിക്കും. എനിക്ക് തോന്നുന്നില്ല ട്രാക്കിൽ ഇതിനെ വെള്ളണ, എനിക്ക് തോന്നുന്നില്ല. വേറെ അഗെയിൻ മൈ കമൻ്റ് ആണ്, പക്ഷേ ഇത് ഞാൻ വായിച്ചിട്ടുള്ളതിൽ ഞാൻ കണ്ടതാണ് ട്രാക്കിൽ ഇത് വില്ലനാണ്. അതെ, മേ ബി ഇതിനേക്കാളും പവർ ഫിഗേഴ്സ് ആണ് ബാക്കിയുള്ള വണ്ടിക്ക്. ഈവൻ 2014 ഇത് 180 BHP ആണ്, 14. ഓക്കെ, അപ്പോൾ ഇതിനേക്കാളും പവർ ഉണ്ടാക്കുന്ന അന്ന് മോഡൽസ് ഉണ്ട്. അതെ, പക്ഷേ ട്രാക്കിൽ ഇറങ്ങുമ്പം ആള് വില്ലൻ ക്യാരക്ടർ കാണിക്കും. ഡെഫിനറ്റ്ലി ട്രാക്കിൽ എനിക്ക് തോന്നുന്നില്ല ഇതിനെ ഒരു, കാരണം അത് തന്നെയാണ് ഒരുപാട് പേര് എഴുതിയിരിക്കുന്നതും വായിച്ചേക്കുന്നതും. ഓക്കെ, അപ്പോൾ കംഫർട്ട്, കംഫർട്ട്, കംഫർട്ട് നമ്മുടെ സി എൻഡ് ഓഫ് ദ ഡേ ഒരു സൂപ്പർ സ്പോട്ടും നമ്മളെ സിറ്റിക്ക് പറ്റിയതല്ല. അത് ഇപ്പം സൂപ്പർ സ്പോട്ട് എന്നല്ല, സൂപ്പർ ബൈക്കും ഒരുവിധം പറ്റും എങ്കിലും നമുക്ക് ഒരു പറ്റുന്നതല്ല. ഇപ്പോൾ പുതിയ ലേറ്റസ്റ്റ് ജെൻ 10R ഒക്കെ നല്ലതാണെന്ന് കേൾക്കുന്നുണ്ട്, ഒരുപാട് പേര് അഭിപ്രായം നല്ല അഭിപ്രായമാണ്. പക്ഷേ ഇതൊന്നും സിറ്റിക്ക് പറ്റിയ വണ്ടികളല്ല. ഇത് പ്രോപ്പർ നമുക്കൊരു ബൈപ്പാസിലോ അല്ലെങ്കിൽ ഹൈവേയിൽ കയറിയിട്ട് നല്ല രീതിയിൽ കൈ കൊടുക്കണം, എങ്കിലേ ഇതിൻ്റെ ഒരു ഫണ്ട് കിട്ടും. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ നമ്മളന്ന് ഇതിൻ്റെ ഷോട്ട് എടുക്കാൻ പോയപ്പോഴും കണ്ടതാണ്. അതെ അതെ, അത് ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം നമ്മൾ 90 ക്രൂസ് ചെയ്യുന്ന ടൈമിലും ആക്ച്വലി ഈ വണ്ടി അടുത്ത് നിന്നിട്ട് ഒന്നുകിൽ ഗിയർ ഡൗൺ ചെയ്യും ഇല്ലെങ്കിൽ അപ്പ് ചെയ്യുന്നുള്ള ഒരു മെൻറ്റാലിറ്റി കാണിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ഞാൻ പല ഷൂട്ട് ചെയ്തിട്ട് ഇവൻ നമ്മുടെ ബൂസയുടെ ഷൂട്ടായിട്ട് പോലും വണ്ടി സെറ്റിൽഡ് ആണ്, പക്ഷേ ഇതങ്ങനെ സെറ്റിൽഡ് ആവുന്നേയില്ല. അഗ്രഷൻ ക്യാരക്ടർ കാണിച്ചുകൊണ്ടിരിക്കും, കൈകൊടു എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഞാൻ വല്ലാത്ത എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ ആയിരുന്നു അങ്ങനെ ഒരു വീഡിയോ. പിന്നെ ഹീറ്റ് മാനേജ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ട്രാഫിക് ആയിട്ട് ചെന്ന് കഴിയുമ്പം പെട്ടെന്ന് ഷൂട്ടപ്പ് ആവും. ഒരു ജനറലി ഒരു 80-100 ക്രൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 90-95 റേഞ്ചിൽ നിൽക്കും. പക്ഷെ ഇതിൽ നമ്മൾ അന്ന് ഹോൾട്ടിൽ ചെന്നപ്പോഴത്തേക്കും ആ ഒരു 5 മിനിറ്റ്സ് വരെ നിന്നില്ല, അതിനിടയ്ക്ക് 105 വരെ പോയി, അല്ല 104-105 ആ റേഞ്ച് മാക്സിമം. പക്ഷേ അതിനാ മുകളിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഇതിൽ ഞാൻ വേറെ മുന്നേ ഞാൻ ഉച്ചും പിന്നെ ഒരു ചൂട് സമയത്ത് നട്ടുച്ചയ്ക്ക് ഒരു ഇതിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്നും ഈ പറഞ്ഞാൽ ഇത്രയൊന്നും കയറിയിട്ടില്ല, 105 അതിനപ്പുറം ഒന്നും പോയിട്ടില്ല. ഓക്കെ, പക്ഷേ ഈ കയറുന്ന ചൂട് അപ്പം തന്നെ എല്ലാ ബൈക്കിലും കോമൺ ആണ്, ബട്ട് സ്റ്റിൽ പെട്ടെന്ന് തന്നെ ആ ഒരു തുടങ്ങി പോകും. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളന്ന് അത് കഴിഞ്ഞ് കയറിയപ്പോൾ തന്നെ അപ്പോഴും ഞാൻ വലിയ സ്പീഡൊന്നും എടുത്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒരു നമ്മൾ കൂടെ ഷൂട്ട് ചെയ്യുന്ന സ്പീഡിൽ വരുന്നതേ ഉള്ളൂ, മെല്ലെ ഒരു സ്പീഡിലാണ് വന്നത്. എന്നിട്ട് പോലും പെട്ടെന്ന് ആ ഇൻടേക്കിൽ കയറി അപ്പം തന്നെ ആ ഒരു എനിക്ക് തോന്നുന്നത് നേരെ 91 പിന്നെ 89 അത് പിന്നെ അത് മെയിൻറ്റെയിൻ ആണ്, 89-92 ആ ഒരു ഗ്യാ ഇതിലങ്ങ് നിൽക്കും നമ്മൾ പോകുമ്പോൾ. ഓക്കെ, അപ്പം അത് ബാക്കിയുള്ളത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ വണ്ടിയുടെ പേരെടുക്കുന്നില്ല, വളർക്കും അത് ഇതാവും. ബാക്കിയുള്ള വേറെ ഇറ്റാലിയൻസ് നോക്കുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി ഫാർ ബെറ്റർ ആണ് ഹീറ്റ് മാനേജ്മെന്റ്. ഓക്കെ ഏട്ടാ, അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയുടെ ഒരു ഇംപ്രഷൻസും കാര്യങ്ങളും ഹാൻഡ്ലിങ് കംഫർട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റാലിയൻ ബൈക്കാണ് എല്ലാവരും മുമ്പിലും ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് മെയിൻ്റനൻസ്. അതെ, സ്പെയർ അവൈലബിലിറ്റി ആൻഡ് മെയിൻ്റനൻസ്. അപ്പോൾ ഇതിനെ പറ്റി എന്താണ്, നമ്മളിപ്പോൾ ചെറുതായിട്ട് അതൊന്നും കടന്നുപോയി, എന്നാലും എന്താണ് പ്രോപ്പറായിട്ട് പറയുമ്പോൾ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പാർട്സ് ഫുള്ളി അവൈലബിൾ ആണ്. അപ്പം ചില പാർട്സ് ആസ് എല്ലാ സൂപ്പർ ബൈക്കിൻ്റെ പോലെ ഓൺ ഓർഡർ ആയിരിക്കും. ബേസിക് സർവീസ് പാർട്സും അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ വാൽവ് ക്ലിയറൻസ്,
ആ സർവീസിന് അതിന് കിറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ ഷിം ചേഞ്ചൊക്കെ ഉണ്ട്. പല ഷിം ചേഞ്ച് മേ ബി റിക്വയർഡ് പറയാൻ പറ്റില്ല, ചിലതിന് വേണ്ടി വരും. ഇതിൽ എനിക്ക് തോന്നുന്നത് വായിച്ച് വെച്ചിട്ട് 16 ഷിം വരും. 4 വാൽവിന് 4 സിലിണ്ടറിന് 4 ഇത് വെച്ചിട്ട് 14 ഷിം 16 ഷിം വരും. അപ്പം അതെല്ലാം കൂടെ ഒരു കിറ്റായിട്ട് വരും. അപ്പോൾ അതാണ് ഇത് ഞാൻ നിമലിനടുത്ത് പറഞ്ഞ അറിവാണ്. ഓക്കെ. അപ്പം അതെല്ലാം ഒരു കിറ്റായിട്ട് അവർ എപ്പോഴും മിക്കവാറും ഒക്കെ അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോറൂമിൽ കാണും, അത് അവർ സോഴ്സ് ചെയ്ത് തരും. ഓക്കെ. നമുക്കിപ്പം അവിടെ കൊണ്ടുപോകണ്ട, ഇവിടെ വെച്ച് സർവീസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അത് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇപ്പം ഇവൻ നമ്മളിവിടെ സർവീസ് ചെയ്ത് ഇറക്കിയായിരുന്നു. അതെനിക്ക് തോന്നുന്നത് ഒരു ക്ലോസ് ടു 6,800 അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. നോർമൽ ഓയിൽ ചേഞ്ച്, ഓയിൽ ഫിൽട്ടർ, എയർ ഫിൽട്ടർ മാറ്റിയിട്ടില്ല. കാരണം എയർ ഫിൽട്ടർ ബി എം സിയുടെ ഉള്ളതുകൊണ്ട് മാറ്റിയിട്ടില്ല. ഓക്കെ. ക്ലീൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഇതാണ് നോർമൽ സർവീസ് വന്നിട്ടുള്ളൂ. വേറെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല ഇത്ര നാളായിട്ട്. അവനൊരു സർവീസ് ചെയ്തായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അധികം ഓടിച്ചിട്ടില്ല പുള്ളി. എൻ്റെ പിന്നെ ഇത്ര നാളായതുകൊണ്ട് ഇപ്പം സർവീസ് ചെയ്ത സർവീസ് ഇൻ്റർവെൽസ് ഒക്കെ എങ്ങനെയാണ്? സർവീസ് ഇൻ്റർവെൽ എന്ന് പറയുമ്പോഴത്തേക്കും നോർമൽ 10,000 തന്നെയാണ്. അത് മിക്ക ഗിറ്റാരിയൻസിനും ഇങ്ങനെ ആണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിനും 10,000 ആണ്. എവറി 10,000 20,000 അവർ പറയുന്നുണ്ട് വാൽ ക്ലിയറൻസ് ചെക്ക് ചെയ്യണം, നീറ്റഡ് ആണെങ്കിൽ പാർട്സ് ചേഞ്ച് ചെയ്യണം, അത്രേ പറയുന്നുള്ളൂ. അതൊരു നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ മതി, ലൈക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അവരിതാ പറയുന്നത്. ബാക്കി സി മെയിൻ്റെനൻസ് വൈസ് ഈ പറഞ്ഞ പോലെ എല്ലാ സൂപ്പർ ബൈക്സും എക്സ്പെൻസീവ് ആണ്. കുറച്ചൊക്കെ ഇപ്പോൾ ജാപ്പനീസ് ആകുമ്പോഴത്തേക്കും റിലയബിൾ ആയതുകൊണ്ട് നമുക്ക് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. പിന്നെ പാർട്സ് ചേഞ്ച് വരുമ്പോൾ ഡെഫിനറ്റ്ലി എല്ലാത്തിനും എക്സ്പെൻസീവ് ആണ്. അത് മുന്നിൽ കണ്ടുകൊണ്ട് ഈ വണ്ടി എടുക്കാവുള്ളൂ. അവൈലബിലിറ്റിയും സോഴ്സിലി ഫുൾ സപ്പോർട്ട് ഉണ്ട് അവർ. അതായത് ഞാൻ അറിഞ്ഞ കാര്യമാണ്. ഇവൻ എന്തൊരു ഇവൻ അവർ പറയുന്നത് ഇപ്പം പല കാര്യങ്ങളിലും ഇപ്പം ഇവൻ്റെ ഒരു ഡൗട്ട് അടിച്ചിട്ട് ചേഞ്ച് ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇവന് ഡൗട്ട് വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞ് അതിൻ്റെ ആവശ്യമില്ല, ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, നോർ അത് എന്തെങ്കിലും റിപ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്താൽ മതി. അതൊരു സർവീസ് സെൻ്ററും പറയാറില്ല, റീപ്ലേസേ പറയാറുള്ളൂ. അത് അവരുടെ ഒരു പോളിസിയാണ്. അപ്പം ഇവർ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല, ഇതിപ്പം ഇന്ന സാധനം ക്ലീൻ ചെയ്ത് കിട്ടാൽ മതി, പ്രശ്നമൊന്നുമില്ല. കസ്റ്റമറിന് ഓവർ സ്പെൻഡ് ചെയ്യാതെ മാക്സിമം നല്ല രീതിയിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാം. അതെ. അപ്പോൾ അതാണ്. അപ്പം അതായത് നമുക്കിപ്പോൾ ഒരു ഇത് എടുത്തു കഴിഞ്ഞാൽ ഇനി പാർട്സ് കിട്ടുമോ എന്നുള്ള ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു ആവശ്യമില്ല, പാർട്സ് ഫുള്ളി അവൈലബിൾ ആണ്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒന്ന് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചാൽ സുസുക്കിയെക്കാലും ഇതിനകത്ത് എല്ലാം കിട്ടുന്നുണ്ട്. അവർ അത്രയും സപ്പോർട്ടുണ്ട്. ഓക്കെ. അതെ. ഇവൻ നിമലിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പുള്ളി പറയുന്നത് ഏറ്റവും നല്ല സർവീസ് ഇവൻ രാജ്പോൾ വരെ പറയും പൂനെ ഷോറൂം തന്നെയാണ്. പൂനെ ഷോറൂം അവരുടെ ഓണർ തന്നെ ചിലപ്പോൾ പാട്ടെടുത്ത് അയച്ചു കൊടുക്കും. അത്രയും ഡൗൺ ടു എർത്ത് ഒരു പേഴ്സൺ ആണെന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അത് മാത്രമല്ല ചേട്ടൻ പറഞ്ഞപ്പോൾ ഒരു നോർമൽ ബേസിക് സർവീസ് ഇപ്പോൾ കഴിഞ്ഞോ നമ്മൾ അന്ന് എടുത്തുകൊണ്ട് വന്നപ്പോൾ ഒരു 6,000 ആ ഒരു റേറ്റേ വന്നുള്ളൂ. നോർമൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സർവീസ് റേറ്റേ ആവുന്നുള്ളൂ. അതെ. ഓക്കെ. അപ്പോൾ അതാണ് വേണ്ടി ഒരു സർവീസ്. നിമലിനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വന്തമായി സർവീസ് ചെയ്യും. ഓക്കെ. അവൻ സ്വന്തമായിട്ട് ചെയ്യാം, അവൻ ചെയ്തത് സ്വന്തമായിട്ട്. അപ്പോൾ അവനെ പോലെ ഒരാളാണെന്നുണ്ടെങ്കിൽ സുഖമാണ്. അവിടെ ലേബർ ലാഭിച്ച് പ്രൊഡക്റ്റ് കോസ്റ്റ് മാത്രമേ ആവുന്നുള്ളൂ, കൺസ്യൂമബിൾസിൻ്റെ കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ. അത്രേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇത് ഇതുവരെ ഉള്ള അറിവാണ്. മേ ബി ഒരു മേജർ സർവീസ് വരുമ്പോൾ അതിനകത്തുള്ള ഒരു ചിലവ് കൂടും ഡെഫിനറ്റ്ലി. കാരണം ഇനിയാണ് അതിനുള്ള സമയമൊക്കെ വരുന്നത്. വാൽ ക്ലിയറൻസ് ആകുമ്പോഴത്തേക്കും ഭയങ്കര നമ്മളെ ഔട്ട്റേജസ്ലി എക്സ്പെൻസീവ് ഒന്നും അല്ല. പിന്നെ ആ ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്യാന്നുള്ളൊരു 20K പ്ലസ് ആയിരിക്കും. എനിക്കത് ക്ലിയർ കറക്റ്റ് കോസ്റ്റ് അറിയത്തില്ല. അത്രയും എക്സ്പെൻസീവ് ആവാൻ ചാൻസ് ഇല്ല എനിക്ക് തോന്നുന്നില്ല. അഗെയിൻ ഞാൻ വായിച്ചു വെച്ചിട്ട് അത്രയൊന്നും എക്സ്പെൻസീവ് അല്ല. അഗെയിൻ ഡെസ്മോ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ക്ലീനപ്പാണ്, ഫുൾ ചേഞ്ച് ആണ്. ഇത് അതിൻ്റെ ആവശ്യമില്ലെന്ന് പറയുന്നത്. അതെ. വേറെയും എനിക്ക് ഞാൻ പറഞ്ഞില്ല, ആ ഒരു ടെക്നിക്കൽ ആസ്പെക്ട് എനിക്ക് അറിയത്തില്ല. ബട്ട് ഞാൻ കേട്ടതും വായിച്ചതും വെച്ചിട്ടുള്ളത് ഇതാണ്. ഇത് സത്യം പറഞ്ഞാൽ ഓണർ ഉണ്ടായിരുന്നെങ്കിൽ അവൻ എൻസൈക്ലോപീഡിയ കാര്യം പറഞ്ഞു. പക്ഷേ പുള്ളി നമുക്കിപ്പോൾ അവൈലബിൾ അല്ല, പുള്ളി സ്ഥലത്തില്ല. ആ ഒരു ഇത് കാരണമാണ് ഞാൻ നേരിട്ട് കണ്ടിട്ട് 2 കൊല്ലമായി. ഓക്കെ. അപ്പോൾ അതാണ് ഒരു മെയിൻ്റനൻസിൻ്റെ ഫാക്ടർ. അതെ അതെ അതെ. അപ്പോൾ ചേട്ടാ, ഒരു ഇറ്റാലിയൻ ബൈക്കിനെ സംബന്ധിച്ചിടത്തോളം ഈവൻ 2014 മോഡൽ ആയിട്ട് പോലും ഇത് കംപ്ലീറ്റ്ലി ഇലക്ട്രോണിക്കലി അല്ലെങ്കിൽ ടെക്നിക്കലി ലോഡർ ആയിട്ടൊരു വണ്ടിയാണ് അല്ലേ. ഒരുപാട് ടെക്നിക്കൽ ഫീച്ചർ ചേട്ടൻ നേരത്തെ പറഞ്ഞായിരുന്നു, സൂചിപ്പിച്ചായിരുന്നു. ഇന്ന് വരെ പല വണ്ടിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ അറിവില്ലാത്ത രീതിയിലുള്ള ടെക് ഇതിന് അവൈലബിൾ ആണ്. അതെ. അപ്പോൾ നമുക്കിനി അടുത്ത് ആ ഒരു മേഖലയിലോ എന്തൊക്കെയാണ് വണ്ടിയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും? സി ഇനിഷ്യലി ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ട്രാക്ക് സ്പെക് ബൈക്കാണ്, പ്രോപ്പർ ട്രാക്ക് ടൂളാണ്. അപ്പം ഇപ്പം മോട്ടോ ജി പി ബൈക്സിൽ എന്ന് പറയുമ്പോഴത്തേക്കും മിക്കവർക്കും അറിയാം, അതായത് റൈഡറിൻ്റെ വെയിറ്റ് അനുസരിച്ച് റൈഡർ പലപ്പോഴും മാറും അങ്ങോട്ടും ഇങ്ങോട്ടും. നിന്ന് നിപ്പിൽ ചിലപ്പോൾ ട്രാക്കിൽ അപ്പോൾ തന്നെ അഡ്ജസ്റ്റ്മെൻ്റ് വരുത്തണം. അപ്പോൾ അത് ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് സ്റ്റിയറിംഗ് ഹെഡ്, സ്വിംഗ് ആം പൈവറ്റ് പൊസിഷൻ, പിന്നെ എൻജിൻ പൊസിഷൻ, ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരാളുടെ
ഒരു റൈഡറിന്റെ വെയിറ്റ് ഇതൊക്കെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തു. ഇതൊരു എഞ്ചിന്റെ പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് സെന്റർ ഓഫ് ഗ്രാവിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അതൊന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നത്. അത് ഓരോ ട്രാക്ക് വെച്ചിട്ട് ചിലപ്പോൾ മാറും, ഓരോ ട്രാക്കിലും ഓരോ രീതിയായിരിക്കും. അപ്പൊ അതിനൊക്കെ വേണ്ടി അത് എത്രയും ടെക്നിക്ക്, അത് അഗെയിൻ ഞാൻ പറഞ്ഞില്ല, അത് ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്കേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് അതിനുള്ള പ്രൊവിഷൻ ഇതിലുണ്ട്. അത് എനിക്ക് തോന്നുന്നില്ല വേറെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അതിന്റെ പിവട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, സ്റ്റിയറിംഗ് കോളം അഡ്ജസ്റ്റ് ചെയ്യാം, സ്റ്റിയറിംഗ് ഹെഡും കോളം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, എഞ്ചിൻ്റെ ഈ പൊസിഷൻ അത് അഡ്ജസ്റ്റ് ചെയ്യാം. അതൊരു സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഇടയ്ക്ക് ഒരു അധിക നാളായിട്ടില്ല ഒരു ഫീച്ചർ അറിഞ്ഞിട്ട്. അത് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ എന്താ എഞ്ചിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ, എനിക്ക് അതൊന്നും മനസ്സിലായില്ല. നമ്മൾ ആലോചിക്കുന്നത് എഞ്ചിൻ നീക്കാം, അത് എങ്ങനെ നമ്മൾ ഒരു വണ്ടിയിലും അപ്പം ആ ഒരു അത് എല്ലാ ഫാക്ടറിയിലും ഉണ്ട്. സി അത് 1000 ആയാലും 1100 ആയാലും എല്ലാ ഫാക്ടറി എഡിഷനിലും, ഐ മീൻ 2012 ഫാക്ടറിയിലും അതുണ്ട്. സ്പെഷ്യൽ പോയിന്റ് ഫാക്ടറിയിൽ മാത്രമാണ് ഫാക്ടറിയിലേ ഉള്ളൂ അത്. പിന്നെ നേരത്തെ പറഞ്ഞുള്ള ഒരു രാജ്പോളിൽ പുള്ളിയുടെ ഫാക്ടറി സൂപ്പർ പോൾ ആണ്, അതിൽ ഡെഫിനറ്റ്ലി ഉണ്ട്. അത് ലിമിറ്റഡ് എഡിഷൻ ബൈക്കാണ്, 500 pieces. അത് അതിൽ അത് ഇതിൽ കൂടുതൽ ഒരുപാട് ഫീച്ചർ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. നോക്കി വെച്ചിട്ടുണ്ട്, 500 ൽ 46th 465 അങ്ങനെ എന്തോ നമ്പർ, എനിക്ക് ഉറപ്പല്ല, ഉറപ്പില്ല, പക്ഷെ ആ ഒരു നമ്പർ എന്തോ ആണ്. മറ്റുള്ളത് പറയുമ്പോഴത്തേക്കും സസ്പെൻഷൻ, ഫ്രണ്ട്, ബാക്ക്, സ്റ്റിയറിംഗ് ഡാമ്പർ എല്ലാം ഓലിൻസ് ആണ്. ആ ഓലിൻസ് എനിക്ക് ലൈക് ഇപ്പോഴത്തെ എല്ലാ വണ്ടികളിലും ഉണ്ട് ഡെഫിനറ്റ്ലി, ഇപ്പം ഏതെടുത്താലും മിക്ക എല്ലാത്തിലും ഉണ്ട്. പക്ഷെ ഇത് അന്ധകാലത്ത് 2014 ഇതെല്ലാം ലോഡഡ് ആയിട്ടാ വന്നേക്കുന്നത്. പിന്നെ ഈവൻ സി ഇതായാലും വെയിറ്റ് വന്നിട്ട്, വെയിറ്റാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 179 kg ഉള്ളൂ. അതെന്ന് പറയുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ നമുക്ക് പൾസറിനെക്കാളും കുറച്ചുകൂടെ ഉണ്ട്, പൾസറിന് 150 kg ഉണ്ട്, അതിനേക്കാളും കുറച്ചുകൂടെ ഉള്ളൂ. അതുപോലെ തന്നെ പിന്നെ വെയിറ്റ് ഇത് അഗെയിൻ ഞാൻ പറഞ്ഞില്ല, ഓരോ ട്രാക്ക് ആളുടെ വെയിറ്റ് അനുസരിച്ചിട്ട്, റൈഡറിന്റെ വെയിറ്റ് അനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് ഇതിൽ വരുത്താൻ പറ്റും. പിന്നെ ഒരു ഫീച്ചർ, അത് ഞാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു, അതൊരു ന്യൂ ഇൻഫോ ആണ്. അത് സി എല്ലാവർക്കും പലർക്കും അറിയായിരിക്കും, പക്ഷേ ഈ ഒരു ഫീച്ചർ ആരും അങ്ങനെ പറയാറില്ല. അത് ഞാൻ പേഴ്സണലി ഒരു ബൈക്കിലും കേൾക്കാത്തൊരു ഫീച്ചറാണ് ഇതിൻ്റെ വീല്. ഇത് ഫോർ എക്സാമ്പിൾ ഇന്ന് ഞാൻ റിയർ ടയർ ചേഞ്ച് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോൾ ഫ്രണ്ടും ഇനിയിപ്പം ഒരു ചേഞ്ച് ആവശ്യമുണ്ട്, കാരണം 2 years ആയി. ഓക്കെ, ഒരു യൂസ് കുറവാണ്, അപ്പം ശരിയല്ല നമ്മൾ ഓടിക്കുന്നത്. അപ്പം അത് ഉടനെ ചേഞ്ച് ചെയ്യും. അപ്പം അവൻ പറഞ്ഞത് എടാ ബ്രോ, ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്തൊരു സെറ്റിംഗ് ഉണ്ട്, എനിക്കിപ്പോഴും ഇതിൻ്റെ സെറ്റിങ്ങിനെ പറ്റി ക്ലാരിറ്റി ഇല്ല, കാരണം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി, എനിക്ക് അറിയത്തില്ല, ഇനി മാനുവൽ നോക്കി അറിയത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഓരോ ടയർ മാറ്റുമ്പോഴും അതിനെ കാലിബ്രേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അതായത് ഇത് ഒരു പുള്ളി പറഞ്ഞത് ഒരു 40 kilometers എത്ര ദൂരം ഒന്ന് ഓടിക്കണം, ആ ഇതിനകത്ത് ഇത് റീഡ് ചെയ്തിട്ട് ആ ടയറിനനുസരിച്ചിട്ട് കാലിബ്രേറ്റ് ആവും. ടയറിനനുസരിച്ച് വണ്ടിയുടെ പെർഫോമൻസ് കാലിബ്രേറ്റ് ആവും. അതെ, ഈസി അത് കാലിബ്രേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത് പുള്ളി. ഓക്കെ ഓക്കെ, ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽ എനിക്ക് അറിയത്തില്ല, അത് അഗെയിൻ സബ്ജക്ട് ടു ഗൂഗിൾ. ഗൂഗിൾ ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽ കിട്ടും. അതെ, ഫസ്റ്റ് ടൈമാണ് കാരണം ഇങ്ങനെ ഒരു വണ്ടിയിൽ. അതെ, ഞാൻ വേറൊരു വണ്ടിയിലും കേട്ടിട്ടില്ല, അതും ഈവൻ ആ പീരീഡിലുള്ള ഒരു സംഭവം ഉള്ളതെന്ന് വെച്ചാൽ. അതെ, ഇത്രയും ടെക്ക്, അത് റോഡ് ബൈക്കിൽ, റോഡ് പ്രൊഡക്ഷൻ ബൈക്കിൽ എനിക്കറിയത്തില്ല ഇത്രയും ടെക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. മേ ബി മറ്റേ ഇതിലൊക്കെ കാണും, ഡെസ്മോസ് ഡി സി ഒക്കെ ഇറങ്ങിയതിലും അല്ലെങ്കിൽ സൂപ്പർ ലെജർ ഇറങ്ങിയതിലൊക്കെ കാണുമായിരിക്കും. ഞാൻ ആ ഒരു ആ സെഷനിലൂടെ ഞാൻ പോകാത്ത, ഐ മീൻസ് എനിക്ക് നോളജും ഇല്ല, പക്ഷേ ഞാൻ അങ്ങോട്ട് എനിക്ക് ഇൻട്രസ്റ്റും ഇല്ല അങ്ങോട്ടൊന്നും നോക്കാനെന്ന് പറഞ്ഞു. ഞാൻ ഒരു ട്രാക്ക് പേഴ്സൺ അല്ല, പക്ഷെ ഇത് ആ ഒരു ത്രില്ലിങ് ഒരു ഇത് കാരണമാണ് ഞാൻ ഇത്ര അങ്ങ് ഒരു ഫണ് തോന്നിയത്. അത്യാവശ്യമുള്ള ലൈക്ക് അന്നേ ഇന്നുള്ള എല്ലാ ഒരുവിധം എല്ലാ ഫീച്ചറും ഇതിലൊന്നുണ്ട്. 8-step ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട് അന്ന് 2014. ഇത്രയും ലോഡ് ആണ് ഒരു വണ്ടി, പല വണ്ടിയൊക്കെ ഇത് വന്നു തുടങ്ങുന്നത്. അതെ, ഇന്നാണ് ആലോചിക്കുന്നത് തന്നെ ഇങ്ങനത്തെ വയ്ക്കണമെന്ന്. 16-17 ശേഷമാണ് 10R പോലും വന്നത്. ബട്ട് അന്ന് 14 ഈ വണ്ടിക്ക് 8 levels. അതെ, ഇനിയും ഉണ്ട് പല, ഇതിനകത്ത് പല മോഡ്സും. ഇപ്പം ഞാൻ കണ്ടതിൽ ട്രാക്കുണ്ട്, സ്പോട്ടുണ്ട്, പിന്നെ 6 റെയിൻ മോഡായിരിക്കണം. അപ്പോൾ ഈ 3 മോഡിലും നമുക്ക് ഫുള്ളി അഡ്ജസ്റ്റ് ചെയ്യാം. പല കൺഫിഗറേഷൻ അന്ന് ഫുള്ള് അന്ന് ലൈക്ക് അന്ന് തന്നെ ഇത്രയും മോഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇതിലുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതിന് ശേഷം വന്ന വണ്ടികളിൽ ഇത് കൂടുതൽ ടെക്കാണ്. അതെ, ലാപ് ടൈമറും എല്ലാം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ നോക്കിയിട്ടില്ല, എനിക്ക് ഇത് അറിയത്തില്ല, മാനുവൽ കയ്യിലില്ല. അവൻ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് തന്നെ നമ്മൾ, കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോയിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു എഞ്ചിനൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി ഉണ്ടെന്ന് ഞാനൊരു ഫസ്റ്റ് വീഡിയോ ചെയ്യുന്നത്. അത്രത്തോളം എക്യുപ്ഡ് ആണ് ഈ വണ്ടി 2014, അതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് വണ്ടികളെ അപേക്ഷല്ല ഇതൊരു 2014, ഇപ്പോൾ എറൗണ്ട് എത്ര വർഷമായിട്ടുണ്ടാവും, അതുകൊണ്ട് 8 വർഷത്തോളമായ ഒരു വണ്ടിയാണ്. അതെ, പിന്നെ ഉള്ളൊരു വെച്ച് കഴിഞ്ഞാൽ ഇത് വായിച്ചിട്ടുള്ള അറിവാണ്, ഇതിൻ്റെ ഫ്രെയിം ഇപ്പോഴും ആ WSBK യൂസ് ചെയ്യുന്ന 250cc അവരുടെ ബൈക്കുണ്ട്. ഓക്കെ, അതിൻ്റെ ഫ്രെയിമിലാണ് ഇവർ ഈ 1000cc ഫാക്ടറി വെച്ചേക്കുന്നത്. അപ്പം അതിൻ്റെതായ ഒരു ഇതുണ്ട്. സി ബേസിക്കലി ദർ ഇസ് നോ വെയ്റ്റ്.
ഒരു 250 അത്രയേ ഉള്ളൂ അതിനുള്ള 250 സിസി യൂസ് ചെയ്യുന്ന ഫ്രെയിമാണ് ഇതിൽ വെച്ചേക്കുന്നത് ഷാസി. അപ്പോൾ പിന്നെ അതിലൊരു വേറെ ചോദ്യമല്ല, പവർ ടു വെയിറ്റ് റേഷ്യോ ഇസ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. പിന്നെ ഉള്ളത് ടോട്ടലി അജൈലാണ്. പിന്നെ ഈ ബ്രേക്സ് പറയാതിരിക്കാൻ വയ്യ. അന്ന കാലത്ത് മോണോബ്ലോക്ക് ബ്രംബോയുടെ ബ്രേക്സ്, ഓക്കെ, ഫ്രണ്ടും റിയറും മാസ്റ്റർ സിലിണ്ടർ ഉൾപ്പെടെ ബ്രംബോയാണ്. അത്രയും എനിക്ക് അന്ന് തോന്നുന്നില്ല വേറൊരു വണ്ടിക്കും കൊടുത്തിട്ടുണ്ട് റിയറും ബ്രംബോയാണ് വരുന്നത്. സി അത് അപ്പോഴും പല മാനുഫാക്ചർ, ഇപ്പം ബൂസ എടുത്താലും അതിൽ ഫ്രണ്ടിൽ ബ്രംബോ കൊണ്ടുവന്നിട്ട് ബാക്കിൽ നിസ്സാൻ കോസ് കട്ടിങ് അവർ നോക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അതല്ല, ഇവർ കോംപ്രമൈസ് എന്നുള്ളൊരു സംഭവമില്ല. ഇവർ മറ്റേ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആണ് എല്ലാ കാര്യത്തിലും. അത് ഇറ്റാലിയൻസിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൽ നട്ട് നോക്കിക്കഴിഞ്ഞാൽ പോലും ഓരോ നട്ടിൽ പോലും അപ്രിലിയ എന്ന് ഇൻസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്രിലിയ റേസിംഗ് എല്ലാം ഈച്ച് ആൻഡ് എവറി ബോൾട്ടിൽ ഞാൻ അതിൽ ആഡ് ചെയ്യാട്ടോ, എല്ലാ അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ടിപ്പാണ് വണ്ടി നോക്കുന്നവർക്ക്, ഫാക്ടറി ഇതില്ലാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതൊന്നും ഒരു ഒരു വണ്ടി പ്രോപ്പറിന്റെ കെയറിംഗിന്റെ ഒരു എക്സാമ്പിൾസ് ആണ്. പിന്നെ അജൈലാണ് വണ്ടി ടോട്ടലി. അജൈലിറ്റി, ബ്രേക്കിംഗ്, പിന്നെ കോമ്പാക്ട്നെസ് അതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചറായിട്ട് ഒരു മെജോറിറ്റി ആൾക്കാരും പറയുന്നത്. ഓണറും ഇത് തന്നെയാണ് പറയുന്നത്. ഓണറും അഭിപ്രായതാണ് എന്തും കാണും, എന്തും ചെയ്യാം അതിനായിട്ട്. നമുക്ക് ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഇങ്ങനെയും വഴങ്ങും, ഏതൊരു രീതിയിലും ഇത് വഴങ്ങി വരും. എല്ലാ വണ്ടിക്കും പറ്റണമെന്നില്ല. അതെ, അത് ട്രാക്ക് ഓടിക്കാൻ കഴിവുള്ളവരാണെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ് എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അവർക്ക് പറ്റിയ സാധനമാണ് മൊത്തത്തിൽ ഒരു സർപ്രൈസിങ് ബൈക്ക്. ഏത് രീതിയിൽ നോക്കിയാലും അത് ഓടിക്കുമ്പോൾ ഓരോ പ്രാവശ്യം ഓരോ രസമായ സംഭവം. ആക്ച്വലി ഞാനിത് പറഞ്ഞുകൊണ്ടാണ്, കാരണം ഇതിൽ ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട് കംപ്ലീറ്റ്ലി. ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്, ഓട്ടോ ബ്ലിപ്പർ അല്ല, ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്. കാരണം ഇതിൽ ചേട്ടൻ, ഞാൻ പല വണ്ടിയുടെ ഷൂട്ടിന് പോയിട്ടുണ്ട്, പക്ഷേ ഇത് ഞാൻ പറയണമെന്ന് വിചാരിച്ചില്ല. കാരണം നമ്മൾ ഇപ്പം ഇവ നമ്മൾ ബൂസ്റ്റർ ഷൂട്ടർ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഫ്ലൈ ബൈ എടുത്തിട്ടുണ്ട്, പക്ഷേ കുറച്ച് നേരം നമ്മുടെ കണ്ണിൽ ഉണ്ടാവും വണ്ടി. പക്ഷേ ചേട്ടൻ ഇത് എൻ്റെ മുമ്പിൽ നിന്ന് പാസ് ചെയ്ത് പോയാണ്. എൻ്റെ ലൈഫിൽ ഇത്രയും ഒരു ഇമ്പ്രഷൻ വേറൊരു വണ്ടി തന്നില്ല. കാരണം വിത്തിൻ സെക്കൻഡ്സ് എൻ്റെ കണ്ണിന് ഇങ്ങനെ വണ്ടി മറഞ്ഞു പോയി, അത്ര ഇമ്പാക്റ്റ് ആയിരുന്നു ഈ വണ്ടി പോയത്. സോ എനിക്കിത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. അതുകൊണ്ട് നമ്മളിത് എന്ത് വില എടുപ്പം, ചേട്ടൻ പറഞ്ഞു ഓണറെ കൊണ്ടുവന്ന് നമുക്ക് ചെയ്യാടാന്ന്. പക്ഷേ പുള്ളി ഇല്ലായിരുന്നിട്ട് ഞാൻ ചേട്ടനെ കൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഭയങ്കര നല്ലൊരു അറിവായിരിക്കും ഒരു വണ്ടിയെ പറ്റി. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത പാർട്ടിലോട്ട് പോകാം. ഓക്കെ ഏട്ടാ, അപ്പോൾ അടുത്ത് നമ്മൾ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. എന്നാലിപ്പോൾ വണ്ടിയിൽ ഇപ്പോൾ കറൻ്റ് ഉള്ള ഫീച്ചേഴ്സ് കൂടാതെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, വളരെ കുറച്ചായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഇതിൽ സി ബേസിക്കലി ഇതിലൊന്നും പ്രത്യേകിച്ച് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇതിപ്പം ഇതിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഓസ്റ്റൻ റേസിംഗ്. അത് ബേസിക്കലി അത് ട്രാക്ക് ഓൺലി പർപ്പസ് എക്സോസ്റ്റ് ആണ്. അത് ഇതുവരെയുള്ള ഈ രണ്ട് മൂന്ന് ദിവസം ഞാൻ ഒന്ന് ശരിക്കും ഓടിച്ചത് വെച്ചിട്ട് നമ്മളെ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് ബാക്കി എക്സോസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ബാക്കി വണ്ടികളിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു കൺട്രോൾഡ് ആണ്. ഓക്കെ, ഇത് വെരി ലൗഡ്. വെരി ലൗഡ് ഇൻ ദ സെൻസ് നമുക്ക് രസമായിരിക്കും. സി നമ്മൾ റൈഡർ എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോഴേ നമുക്ക് നല്ല ത്രില്ലിംഗ് ആയിരിക്കും. ഈവൻ ആ ക്വിക്ക് ഷിഫ്റ്റർ കിട്ടുമ്പോൾ ഓർമ്മ ഉണ്ടല്ലോ, അത് ആ ഒരാ വെടിയാണ് അനുഭവം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ബാക്കിയുള്ളവർക്ക് അത് ഇറിറ്റേറ്റിംഗ് ആയിരിക്കും. സി എഗെയിൻ അതൊരു ട്രാക്ക് ഓൺലി എക്സോസ്റ്റ് ആണ്. ട്രാക്കിൽ വിൽ മേക്ക് സെൻസ്, പക്ഷേ റോഡിലില്ല. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് സ്റ്റോക്ക് ചോദിച്ചിട്ടുണ്ട്. സ്റ്റോക്കിൽ സ്റ്റോക്കിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇതൊരു നമുക്ക് അറിയാൻ. കാരണം നമുക്ക് ആരെയും കാണിക്കാനില്ലല്ലോ. അതാണൊരു ഇതിൻ്റെ ഹൈലൈറ്റ്. സത്യം പറഞ്ഞാൽ ഹൈലൈറ്റ് എന്ന് പറയാം, പക്ഷേ വേണമെങ്കിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ പണി കിട്ടുമെന്നും പറയാം. നമ്മളെന്തായാലും അതിൻ്റെ ഒരു എക്സോസ്റ്റ് ക്ലിയർ ആയിട്ട് ഇത് ആഡ് ചെയ്യുന്നുണ്ട്. അത് എക്സോസ്റ്റ് കാരണം നമ്മൾ വളരെ രാവിലെ ഷൂട്ട് ചെയ്ത് വണ്ടി തിരിച്ചു കയറ്റുകയും ചെയ്തത്. പക്ഷേ അഗെയിൻ ഇനി ഏത് വീഡിയോ അല്ലെങ്കിൽ ഏതൊരു ഇതെടുത്തെന്ന് പറഞ്ഞാലും എക്സോസ്റ്റിനെ ശരിക്കുള്ള ഒരു സൗണ്ട് നേരിട്ട് തന്നെ കേൾക്കാം കിട്ടത്തില്ല. ഒരു വീഡിയോയിലും ഒരു ഓഡിയോ ഡിവൈസിലും കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം അത് അത്രയും ചെവി പാറിപ്പോണ ഒരു സൗണ്ട് ഇൻസൈൻലി ലൗഡാണ്. പിന്നെ വേറെ മോഡ്സ് എന്ന് പറയാൻ ആകെയുള്ള ഫ്രെയിം സ്ലൈഡേഴ്സ് ഉണ്ട്. പിന്നെ സീറോ ഗ്രാവിറ്റിയുടെ ഡബിൾ ബബിൾ വൈസർ ഉണ്ട്. ഓക്കെ, വേറെ ഒന്നും ഇതിലും സി മോഡ് ചെയ്യേണ്ട കാര്യമില്ല, എല്ലാം ഉണ്ട്, എല്ലാം ഫാക്ടറി ഫിറ്റ് ആണ്. അതെ, ഈവൻ ഇഫം ഈ ഒരു ബാറൻസ് നോക്കിയാൽ പോലും പലരും എന്നോട് ചോദിച്ചത് എവിടെ നിന്നാണ് വാങ്ങിച്ചു വെച്ച് ഏത് എക്സറിന്ന്. ഞാൻ എക്സറി ചെയ്തത് ബില്ലറ്റ് അലുമിനിയം അവർ കമ്പനി മീൻ ഫാക്ടറിയിൽ തന്നെ ചെയ്തു വരുന്ന സംഭവമാണ്. ഓക്കെ, അപ്പോൾ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഇസ് ടു ഗുഡ്. അത് വേറെ ഒരു മാനുഫാക്ചർ ഞാൻ കണ്ടിട്ടില്ല. ഡുക്കാറ്റി മേ ബി ദർ, ബട്ട് ഇത് വേറൊരു സംഭവമാണ്. കാരണം ഈവൻ ഞാൻ ഇന്നലെ ഓടിച്ചപ്പോൾ പോലും എൻജിന് സോളിഡ്, ഒരു പതറച്ചോ ഒന്നും കേൾക്കുന്നില്ല, അത്രയും പ്രോപ്പറാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്റ്റിൽ ഇപ്പോൾ ഈ വണ്ടിയുടെ ലുക്സ്
ഇപ്പോഴത്തെ ജനറേഷനിൽ നിന്നാണ് ഈ ലുക്ക് ചെറിയ വ്യത്യാസം വന്നിട്ടുള്ളൂ. അതെ അതെ, ലേറ്റസ്റ്റ് അതും 2021 മോഡലിലാണ് ഒരു ചേഞ്ച് വന്നിരിക്കുന്നത്. അതായത് ഹെഡ് ലാമ്പ് വന്നിട്ട് കുറച്ചുകൂടെ ഒന്ന് സ്ലീക്ക് ആയിട്ടുണ്ട്. സ്ലീക്ക് ആയിട്ടുണ്ട്. പിന്നെ ഒരു അത് 1100 ഫാക്ടറിക്ക് ഇവിടെ ഒരു വിംഗ് ലൈറ്റ്സും കൂടെ ആയത്. 2020 നമ്മുടെ മിർസ ബ്രോയിൽ വിംഗ് ലൈറ്റ് ലുക്ക്. അതെ, അതിലൊരു വിംഗ് ലൈറ്റ് ഉണ്ടെന്നേ ഉള്ളൂ. സെയിം ലുക്ക് ഇതേപോലെ തന്നെ. അതായത് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഔട്ട്ഡേറ്റഡ് ആയിട്ടൊരു വണ്ടിയായിട്ട് ഫ്രിക്കർ ഫീൽ ചെയ്യില്ല. ഈ RSV4 എന്നുള്ള സംഭവം ആക്ച്വലി ഇത് എന്തുവാ, ഈവൻ ഇഫ് നമ്മളിപ്പോൾ പുറത്തു പോകണമെങ്കിൽ, ഇന്ത്യക്ക് പുറത്തു പോകണമെങ്കിൽ പോലും ഇത് അഗൈൻ ഒരു നീഷ് മാർക്കറ്റാണ്. ഇപ്പം US പോയാലും അല്ലെങ്കിൽ യൂറോപ്പിലായാലും അഗൈൻ എടുക്കുന്ന എണ്ണം കുറവാണ് ആൾക്കാർ. കാരണം വേറെ ഒന്നുമല്ല, അതൊരു ട്രാക്ക് പർപ്പസ്, ട്രാക്ക് ഓൺലി ആൾക്കാർ. അവിടെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ പർപ്പസാണ് ചെയ്യുന്നത്. നമ്മളെ നാട്ടിലെ പോലെ ചുമ്മാ വണ്ടി എടുത്ത് എന്നുള്ളതല്ല. അപ്പം ട്രാക്ക് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അവിടെ ആൾക്കാർ കുറവാണ്. അപ്പോൾ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യില്ല അവർ. അവർ ഈ കൺട്രി സൈഡ് റൈഡിങ് അങ്ങനത്തെ ആൾക്കാരാണ് കൂടുതലും. ട്രാക്കിൽ പോകണവർ ഡെഫിനറ്റ്ലി ഇത് പ്രിഫർ ചെയ്യും. പിന്നെ എൻഡ് ഓഫ് ദി ഡേ എക്സ്പെൻസീവ് ആണ്, അതിൻ്റെതായ കാര്യങ്ങൾ. അതിപ്പം എവിടെ ആയാലും, ഇന്ത്യയിലായാലും പുറത്തായാലും വിലയുണ്ട്. പിന്നെ ഒരു ഇതിൻ്റെ ഒരു ഫാക്ടർ, അതായത് ഈ വണ്ടി അങ്ങനെ ഫേമസ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർക്കും അങ്ങനെ അറിയാം, അറിയാവുന്നവർക്കെല്ലാം അറിയാം, ബൈക്കിംഗ് ഫീൽഡിലുള്ളവർക്ക് അറിയാം, മോട്ടോർ സൈക്കിളിലുള്ളവർക്ക് അറിയാം. അപ്രിലിയ എന്ന് കേൾക്കുമ്പോൾ ഇവിടെ നാട്ടിലൊക്കെ കമ്പനി ഇവിടെ ചോദിക്കുമ്പോൾ ഇപ്പം അറിയാം, സ്കൂട്ടറുണ്ട്, സറൗണ്ട് 50. പക്ഷേ ഈ ഒരു ബൈക്കുകളൊന്നും പലർക്കും അറിയത്തില്ല. ഈവൻ പിള്ളേർ സെറ്റ് പോലും പലർക്കും അറിയത്തില്ല. അപ്പം ഇത് എനിക്ക് അപ്രിലിയ എന്നുള്ള സംഭവം അന്ന് ഈ V4 ആണെന്നും ഒന്നും അറിഞ്ഞൂടാ. ഞാൻ കൊച്ചായിരുന്നു അന്ന്, അന്ന് നമ്മൾ ലിമിറ്റഡ് നോളജ് ആണല്ലോ. പക്ഷെ ഒരു സിനിമയുണ്ട് ടോർക്ക് എന്ന് പറഞ്ഞിട്ട്, TORQ. അതിൻ്റെ ഇൻട്രോ തന്നെ ഈ RSV4 ഒരു രണ്ട് സ്പോർട്സ് കാർസിനെ വീലി അടിച്ചുകൊണ്ട് പോകുന്ന ഒരു സീൻ. അന്ന് തൊട്ടേ അത് അന്നേ V4 റംബിൾ എന്ന് മനസ്സിൽ ഉണ്ടായിരുന്നു. അത് എന്താണ് എഞ്ചിൻ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. കാരണം നമ്മൾ കേട്ട് വളർന്നല്ല ഇൻലൈൻ 4. കാരണം എല്ലാ ബൈക്സും ഇൻലൈൻ 4 നമ്മൾ സൗണ്ട് കേട്ടേക്കുന്നത്. അന്ന് ഡുക്കാറ്റി കേട്ടിട്ടുണ്ട്, ബട്ട് ഡുക്കാറ്റി ആ ഒരു V twin ആണെന്നുള്ള കാര്യം അറിയായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവം എന്താണെന്ന്, എഞ്ചിനാണെന്നോ, പിന്നെ നമ്മൾ എന്നെ പറ്റിയുള്ള ആരും അതിനുള്ളൊരു എക്സ്ട്രാ നമ്മൾ പറയുന്നില്ല. ഇപ്പോൾ ഓൺലൈൻ ആയാലും ഒന്നും ലിമിറ്റഡ് ഇതായിരുന്നു. അതെ, അന്ന് അത്രയും ഇൻ്റർനെറ്റ് അത്രയും അവൈലബിൾ ഒന്നും അല്ല. പക്ഷേ ആ വണ്ടി അന്നും ഈ പറഞ്ഞ പോലെ അന്നും ഇന്നും അപ്രീലിയ ഏകദേശം സെയിം സ്ഥിതിയിലാണ് പോകുന്നത്. അവിടെ ഒരു കുറച്ച് ലിമിറ്റഡ് നമ്പർ ഓഫ് ആൾക്കാരാണ് അതിൻ്റെ ഒരു കസ്റ്റമേഴ്സ്. പക്ഷേ ഒരിക്കലും എടുത്തവർ വീണ്ടും അതിലോട്ട് പോകുന്നുണ്ട്. അതെ, കാരണം അഗൈൻ ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. ട്രാക്ക് ഓൺലി അല്ലാതെ നമുക്ക് ഡെയിലി എടുത്ത് യൂസ് ചെയ്യാമെന്നോ അങ്ങനെ ഒരു സെറ്റപ്പ് അല്ല ഇത്. അതെ, അപ്പോൾ താങ്ക് യു ചേട്ടാ, താങ്ക് യു ഫോർ ജോയിൻ വിത്ത് അസ്. കാരണം വെച്ചാൽ നമ്മുടെ സെക്കൻഡ് ടൈമാണ്. അതുപോലെ തന്നെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കാരണം വണ്ടിയുടെ അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ, കാരണം ഈ വണ്ടിയിൽ എല്ലാ വണ്ടിയിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഇലക്ട്രോണിക്സ് ഇതിലുണ്ട്, നമ്മൾ എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ എന്താണ് ഈ വണ്ടിയുടെ സ്പെഷ്യൽ ക്യാരക്ടർ എന്നുള്ള കാര്യമാണ് നമ്മൾ ത്രൂ ഔട്ട് പാസ് ചെയ്തത് അല്ലേ. അപ്പോൾ കാരണം ഇപ്പോൾ RSV4 പലരും കേൾക്കുന്നുണ്ടെങ്കിലും മറ്റു ബ്രാൻഡുകളെ പോലെ അധികം നമുക്ക് അവൈലബിൾ ആവുന്ന ഒരു വണ്ടിയല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വണ്ടിയുടെ ഒരുപാട് ഒരു മുന്നേ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട് ഞാൻ ചെയ്യാവുമെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർച്ചയായും വണ്ടിയുടെ ഒരു റിവ്യൂ ചെയ്തത്. അപ്പോൾ ഇനി പുതിയ പുതിയ വേരിയൻറ്റ്സ് നമ്മൾ എന്തായാലും ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാൻ ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വൺസ് അഗൈൻ അനുവേട്ട, നിങ്ങളുടെ ഇത്ര വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചിലവാക്കിയതിനും നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചിലവാക്കിയതിനും ഒരുപാട് നന്ദി. അപ്പോൾ അടുത്ത് എന്തായാലും ഇതുപോലെ നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. കുറച്ചൊന്ന് ഡള്ളായിരുന്നു ഇടയ്ക്ക് ടൈമിൽ, കുറച്ച് ആക്സിഡൻസും കാര്യമായിട്ടൊക്കെ റെസ്റ്റിലായിരുന്നു. ഇനി നമ്മൾ ഫുൾ പവറിലായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവർ, ബൈ ബൈ, ടേക്ക് കെയർ ഗൈസ്.